ഈദ് മുബാരക് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങൾ യു കെയിൽ ഈദ് ആഘോഷിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാന്ന് വിചാരിച്ചു. ഇനി നെക്സ്റ്റ് സൺസ്ക്രീൻ ആണ്. ഇത് ഓൾമോസ്റ്റ് കഴിയാനായിട്ടോ, ഇത് ഇവിടെ കിട്ടൂല, അത് ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത സൺസ്ക്രീൻ ആണ്. അപ്പം സ്റ്റിക്കിയോ അങ്ങനെ ഒന്നുമല്ല, ഭയങ്കര സ്മൂത്താണ്. SPF 55 ഉണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ്. നെക്സ്റ്റ് നമ്മള് ലിപ്പ് പ്രെപ്പ് ചെയ്യാൻ പോവാണ്. ഇത് പോപ്പോന്റെ പ്രൊണൗൺസ് ചെയ്യാം. അപ്പൊ അതിന്റെ സൂത്തിങ് ലിപ് ബാം ആണ് ഇത്. ലിപ്സ് ചീക്സിനൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ലിപ് പ്രെപ്പ് ചെയ്യാൻ പോകാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ആണ്, എന്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇടയ്ക്ക് ഇത് മാത്രം ഇട്ടിട്ട് പോകുന്നുണ്ട്. അമ്മയെ പറയാം. സോ ഇത് നമുക്ക് ലിപ്പില് വെക്കാം. കൈൻഡ് ഓഫ് ലിപ് ബാം പോലെയാണ്, നല്ല മോയ്സ്ചറൈസിങ് ആണ്. ഞാൻ കുറച്ച് എപ്പോഴും ചീക്സിൽ ഇട്ട് കൊടുക്കും. നമുക്കിനി പ്രൈമർ ഇടാം. ഞാൻ യൂസ് ചെയ്യുന്നത് മോർഫീന്റെ പ്രൈമർ ആണ്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. റിമലിന്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 24-25 hour ഹൈഡ്രേഷൻ ബൂസ്റ്റ് ലാസ്റ്റ് ഫിനിഷ് SPF ഉള്ള ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ് റിമലിന്റെ. കൂടുതൽ ഞാൻ ഈ ഡാർക്ക് സർക്കിൾസിനോട് പിന്നെ എന്തെങ്കിലും മാർക്സ് ഉള്ള അടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇനി നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് മെബലിന്റെ ഫിക്മി കൺസീലർ ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്ന്. അത് കണ്ടിട്ടാണ് നിങ്ങൾ കുറേ പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് ആഗ്രഹമുണ്ട് എപ്പോഴും ചെയ്യണം എന്നൊക്കെ. പക്ഷേ എന്താ പറയാ, യു കെയിൽ എത്തിയതിന് ശേഷം എനിക്ക് ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ വീഡിയോസ് ഇടൽ കുറവാണെങ്കിൽ പോലും എനിക്ക് നല്ല കമൻസൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ താങ്ക് യു സോ മച്ച്, കീപ് സപ്പോർട്ടിങ് മീ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഫേസ് മാക്കിൻ്റെ കോമ്പാക്ട് വെച്ച് സെറ്റ് ചെയ്യാണ്. എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ ഫൗണ്ടേഷനോ കൺസിലറോ ഒന്നും വേണമെന്നില്ല. ഇതുപോലെ ഒരു കോമ്പാക്ട്, ഒരു ഈ മാക്കിൻ്റെ ഒരു കോമ്പാക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ഇത് മാത്രം വാങ്ങിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാം. കാരണം അത്ര അടിപൊളി പ്രൊഡക്റ്റാണ്. കാരണം നല്ലോണം ഫേസ് കവറേജ് ഉണ്ടാവും. നമുക്ക് കോമ്പാക്റ്റ് ഇടാം. ഇനി എൻ്റെ അടുത്ത വേറൊരു ഫേവറേറ്റ് പ്രൊഡക്റ്റാണ് നാസ് ലിക്വിഡ് ബ്ലഷ്. ഓക്കെ, ഇത് നമുക്ക് ഞാനിത് ബ്ലഷായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഐ ഷേഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യലുണ്ട്. നമുക്ക് കുറച്ച് എടുക്കാം ഇങ്ങനെ 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 ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കാം. പിന്നെ നിങ്ങൾ എനിക്ക് പറഞ്ഞു കേട്ടോ ഞാൻ എന്തൊക്കെ കണ്ടൻസാ ചെയ്യേണ്ടതെന്ന്. കാരണം എനിക്കറിയില്ല ഞാനിപ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്, എന്തൊക്കെയാ നിങ്ങൾക്ക് ഇഷ്ടം, എന്തൊക്കെയാ നിങ്ങൾക്ക് കാണേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, അതുപോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. കാരണം അല്ലാണ്ട് എനിക്ക് പുതിയ കണ്ടൊക്കെ ആലോചിച്ച് ഉണ്ടാക്കി ചെയ്യാനുള്ളൊരു കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സമയമില്ല. ക്രിയേറ്റിവിറ്റി ആയിട്ട് ആലോചിക്കാൻ ഒന്നൊരു സമയം കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഒരു ബ്രഷ് എടുത്തിട്ട് ഈ ബാക്കിയുള്ളത് ഇങ്ങനെ തുടക്കി ഞാൻ പിന്നെ ഇതിങ്ങനെ ചെയ്യും. നമുക്ക് ഐബ്രോസ് ഇടാം. ഇത് ഇത് ഇതാണ് ഇടുന്നത്, കുഞ്ഞു ബ്രഷ് ആണ് കേട്ടോ. സോ നമുക്ക് ഇനി ഐബ്രോസ് ചെയ്യാം.
ചെയ്യും. ഞാൻ ഇങ്ങനെ ഈ ഇങ്ങനത്തെ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ മേലൊക്കെ ആക്കി കൊടുക്കലുണ്ട് കേട്ടോ ഐബ്രോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിലുള്ള ഈ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ കിട്ടും, എന്നിട്ട് ഞാൻ എടുത്ത് ഇങ്ങനെ തേക്കും, ഹൈലൈറ്റ് ചെയ്യാണ്. യെസ്, അത് നമ്മളിനി ഐ മേക്കപ്പിലേക്ക് വേണം. സോ നമുക്കിനി ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഐ മേക്കപ്പ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു കാജൽ, പ്ലമ്മിൻ്റെ കാജൽ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്നിങ്ങനെ വരച്ചിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ സ്മഡ്ജ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഐലാഷ് കളർ ചെയ്യാം. നമുക്ക് മസ്കാര ഇടാം. ഓക്കെ, നമുക്ക് കോണ്ടോർ ചെയ്യാം. സോ എൻ്റെ കയ്യിൽ ഒരു ബ്രൗൺ ലിപ് ലൈനർ ഉണ്ട്, ടോഫി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ ഒരു സംഭവം ചെയ്യാൻ പോവാണ്. നല്ല ഇത് നല്ലൊരു ലിപ് ലൈനർ കേട്ടോ. നമുക്ക് ഇനി നോസ് കോൺട്രോൾ ചെയ്യാണ്. ഭയങ്കര അടിപൊളിയാണ് ഇത് കോൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബ്രൗണ് എന്തതാണെങ്കിൽ ഒരു വലിയ മൂക്കാണ് എൻ്റെത്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ കോൺട്രോൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് ഞാൻ ഈ ലിപ് ലൈനർ ഒന്നിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. കാരണം നമുക്ക് മാക്കിന്റെ സ്ട്രോപ്പ് ക്രീം കുറച്ചുതരാം. ഇട്ടിട്ട് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഈ ഒരു ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ റിമലിൻ്റെ ഇങ്ങോട്ട് തന്ന് ഞാൻ കുറച്ച് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്വല്ലറീസ് നോക്കി വെച്ചു. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കളർ ഡ്രസ്സിൻ്റെ കൂടെ എപ്പോഴും റോസ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ജ്വല്ലറീസ് നന്നായിട്ട് പോകും. അപ്പം ഞാൻ അർമാനീൻ്റെ യെസ് ഒരു ബ്രേസ്ലെറ്റ് പെയർ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, നല്ല
മിനിമൽ ആയിട്ടുള്ള ഒരു ഗ്ലാസി ആണ് ഈ ഒരു ബ്രേസ്ലെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. നെക്സ്റ്റ് ഞാൻ ഒരു ചെയിന് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വെച്ചു. ഇത് ടെഡ് ബേക്കറിൻ്റെ ഒരു ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ മാച്ചാവല്ലോ. നമ്മൾ ചെയിൻ ഇട്ടു. ഇനി നമുക്ക് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിൽവർ ജ്വല്ലറി ഇടാന്ന് വെച്ചു. ഈ സ്വരോസ്കിൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബാങ്കിൾ. അപ്പം ഞാൻ ഇതിടാന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ കുഴപ്പമില്ല ആക്ച്വലി. പൊതുവേ ഇങ്ങനത്തെ കളർ ഡ്രസ്സിൻ്റെ കൂടെ ഗോൾഡ് അധികം മാച്ച് ആവില്ല. റോസ് ഗോൾഡും സിൽവറും നന്നായിട്ട് പോകും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വേറൊരു സാധനം ഇടാന്ന് വിചാരിച്ചു, നോസ് റിങ് ഇടാന്ന് വെച്ചു. എനിക്ക് മൂക്ക് കുത്താൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് സൽവാസൊക്കെ ഇടുമ്പോൾ നോസ് റിങ് വെക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വെക്കാന്ന് വെച്ച്. അപ്പോൾ നമുക്ക് ഹെയർ ഒന്ന് കോംബ് ചെയ്യാം. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ചെയ്യല്. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് പെർഫ്യൂമും ബോഡി ക്രീമും ഇടാന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ്, ഇത്രയും എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണ് കേട്ടോ. സോ ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഓഫേഴ്സിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. നല്ല നമുക്കൊന്ന് ജസ്റ്റ് എല്ലാത്തൊന്ന് അടിച്ചിട്ട് കുറച്ച് ബോഡി ക്രീം ഉണ്ടാക്കാം. ഇനി ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂമും ബോഡി ക്രീംസൊക്കെ. എപ്പോഴും നല്ല സ്മെല്ലോടെ ഇരിക്കണം. അപ്പം ഞാൻ ജസ്റ്റ് കയ്യിലും ഇവിടേക്കൊന്ന് തേക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിൽ ഒരുങ്ങിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാം ഈ ലുക്ക്. ഓക്കെ, എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്യാം. സോ എന്താ പറയുക, എല്ലാവർക്കും ഈദ് മുബാരക്. നാളെയാണ് നാട്ടിലെ പെരുന്നാൾ എന്ന് എനിക്കറിയാം. ഇന്ന് വെനസ്ഡേ, തേഴ്സ്ഡേ ആണ് നാട്ടിലെ പെരുന്നാൾ. സോ എല്ലാവർക്കും ഈദ് മുബാരക്. എല്ലാവരും ഇതൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. എന്തൊക്കെ സ്പെഷ്യലാണ് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൂടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ ഇവിടെ പറയാൻ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. വീട്ടുകാരൊക്കെ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഈദൊക്കെ അടിച്ച് പൊളിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവരും. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. സോ യെസ്, സോ ബൈ, അസ്സലാമു അലൈക്കും, ബൈ.